സൂര്യ ലാബിലെ എം ആർ ഐ സെക്ഷനും കൃത്യമായ മെഡിക്കൽ അനലൈസിങ്ങും തിരിച്ചു തന്നത് മോന്റെ ഫ്യൂച്ചർ മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം കൂടിയാണ്. സംതിങ്സ് കനോട്ട് വെയിറ്റ്. സൂര്യ ഡയഗ്നോസ്റ്റിക്സ്, ചമ്രവട്ടം റോഡ്, തിരൂർ. ലൈറ്റിംഗ് യുവർ വേ ടു ബെറ്റർ ഹെൽത്ത്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വയോധികന്റെ എ ടി എം കാർഡ് മോഷ്ടിച്ച് 10 ലക്ഷം തട്ടി, വാടകക്കാരിയായ യുവതി അറസ്റ്റിൽ. വയോധികന്റെ എ ടി എം കാർഡ് മോഷ്ടിച്ച് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവതി പിടിയിൽ. ചുനക്കര കരിമുളക്കൽ രമ്യ ഭവനത്തിൽ 38 വയസ്സുള്ള രമ്യയാണ് അറസ്റ്റിലായത്. താമരക്കുളം ചാരുമൂട്ടിൽ 80 വയസ്സുള്ള അബ്ദുൾ റഹ്മാന്റെ എ ടി എം കാർഡ് മോഷ്ടിച്ചാണ് യുവതി പണം തട്ടിയത്. അബ്ദുൾ റഹ്മാൻ താമസിക്കുന്ന വീടിന്റെ സമീപത്തുള്ള കുടുംബ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് രമ്യയും ഭർത്താവും. കെ എസ് സി ബിയിൽ നിന്ന് ഓവർസിയറായി വിരമിച്ച അബ്ദുൾ റഹ്മാൻ ഇളയ മകൾക്കും കുടുംബത്തിനുമൊപ്പമാണ് താമസിക്കുന്നത്. മകളുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞതിനാൽ ബാങ്കിൽ വന്ന പെൻഷൻ തുക പിൻവലിക്കാറില്ലായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പിസ്റ്റ്, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് രമ്യയും ഭർത്താവ് തോമസും വാടകയ്ക്ക് താമസം തുടങ്ങിയത്. അബ്ദുൾ റഹ്മാന്റെ അധ്യാപകരായ മകളും മരുമകനും രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകും. പിന്നീട് അബ്ദുൾ റഹ്മാൻ മാത്രമാണ് വീട്ടിലുണ്ടാവുക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് അബ്ദുൾ റഹ്മാൻ കിടന്നുറങ്ങുന്ന സമയത്ത് രമ്യ വീടിനുള്ളിൽ കടന്ന് മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന എ ടി എം കാർഡ് കൈക്കലാക്കി. പാസ്വേഡ് മറന്നു പോകാതിരിക്കാൻ ഒരു പേപ്പറിൽ കുറിച്ച് എ ടി എം കാർഡിനൊപ്പം വെച്ചിരുന്നു. കാർഡ് മോഷണം പോയ വിവരം വയോധികൻ അറിഞ്ഞതുമില്ല. 2023 ജനുവരി 13 മുതൽ രമ്യ ഈ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസവും എ ടി എം കൗണ്ടറിലെത്തി 9000 രൂപ വീതം 2 തവണയും 2000 രൂപ വീതം 1 തവണയും എന്നിങ്ങനെ 20000 രൂപ വീതമാണ് പിൻവലിച്ചിരുന്നത്. 4 മാസത്തിനുള്ളിൽ രമ്യ അക്കൗണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയാണ് പിൻവലിച്ചത്. മകൾക്കൊരു സ്കൂട്ടർ വാങ്ങുന്നതിനായി 1 ലക്ഷം രൂപയുടെ ആവശ്യം വന്നപ്പോഴാണ് അബ്ദുൾ റഹ്മാൻ പണം പിൻവലിക്കാനായി എ ടി എം കാർഡ് തിരക്കിയത്. അപ്പോഴാണ് കാർഡ് കാണുന്നില്ല എന്ന് മനസ്സിലായത്. നഷ്ടപ്പെട്ടതായിരിക്കാം എന്ന് കരുതി അബ്ദുൾ റഹ്മാൻ മകളെയും കൂട്ടി എസ് ബി ഐ ചാരുമൂട് ശാഖയിലെത്തിയപ്പോഴാണ് അക്കൗണ്ടിൽ പണമില്ലെന്നറിയുന്നത്. തുടർന്ന് നൂറനാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഒരു സാധാരണ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചതുകൊണ്ട് മാത്രം ഒരു മികച്ച അക്കൗണ്ടന്റ് ആകാൻ കഴിയണമെന്നില്ല. ജി എസ് ടി ഇ ഫയലിംഗ് പഠിക്കൂ, പ്രൊഫഷണൽ ജി എസ് ടി അക്കൗണ്ടന്റ് ആകും. ഐ എച്ച് ടി ജി എസ് ടി സെന്ററിലൂടെ ടാലി പഠിച്ചവർക്ക് ജി എസ് ടി ഇ ഫയലിംഗ് പ്രാക്ടിക്കലായി പഠിക്കാം. ജി എസ് ടി വിത്ത് പ്രൊഫഷണൽ അക്കൗണ്ടന്റുമാകാം. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ എടുക്കുന്നതിനും ബന്ധപ്പെടുക. ഐ എച്ച് ടി കമ്മീറ്റഡ് കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യന്നങ്ങാടി, തിരൂർ. ബ്രാഞ്ച് എൻ എസ് എസ് റോഡ്, പോലീസ് ലൈൻ, തിരൂർ. കോൺടാക്ട് 9847300120.